ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവൻ ഉണ്ണുന്ന ചോറിൽ മണ്ണ് വാരിയിടുന്നവർ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നേരെ ഉത്തർപ്രദേശിലേക്ക് വിട്ടോ. ഇപ്പൊ യോഗി ചെയ്യുന്നതും അത് തന്നെയാണ്. കർഷക സമരത്തെ അടിച്ചമർത്താൻ യോഗി കൈക്കൊണ്ടിരിക്കുന്ന മാർഗമാണ് ഇപ്പോൾ യോഗിക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. ദേശീയ പൗരത്വ സമരത്തെ അടിച്ചൊതുക്കിയ രീതിയിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന കർഷകരുടെ കയ്യിൽ നിന്നും ഭീമമായ തുക പിഴയും കൈപ്പറ്റാനാണ് യോഗി തീരുമാനിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം വരുന്ന കർഷക സമൂഹം ഒന്നാകെ ഇതോടെ യോഗിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതിനാൽ തന്നെ ഡൽഹിയിൽ നടക്കുന്ന കാർഷിക സമരം ഉത്തർപ്രദേശിനെയും സ്വാധീനിച്ചു കഴിഞ്ഞു. പതിനായിരക്കണക്കിന് കർഷകരാണ് ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹി അതിർത്തിയിൽ നടക്കുന്ന സമരത്തിൽ പങ്കുചേരുന്നത്. മാത്രമല്ല ഉത്തർപ്രദേശിന് ഉള്ളിലും കർഷകർ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങൾ രൂക്ഷമാവുന്നതോടെയാണ് കർഷക സമരത്തെ അടിച്ചമർത്താൻ യോഗി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പൗരത്വ പ്രക്ഷോഭത്തെ നേരിട്ട അതേ മാതൃകയിൽ സമരത്തിന് നേതൃത്വം നേതാക്കളെ ജയിലിലടച്ചും കനത്ത പിഴ ശിക്ഷ ഈടാക്കിയും സമരത്തെ തകർക്കാനാണ് യോഗി ഭരണകൂടം ശ്രമിക്കുന്നത്. കർഷക സമരത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾക്ക് 50 ലക്ഷം പിഴ അടക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. യു പിയിലെ സമ്പാൽ ജില്ലയിലെ 6 നേതാക്കൾക്കാണ് ഇതിനോടകം നോട്ടീസ് ലഭിച്ചത്. ഭാരതീയ കിസാൻ യൂണിയൻ നേതാക്കൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. കർഷകരെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ 50 ലക്ഷം രൂപ വീതം വ്യക്തിഗത ബോണ്ടുകൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. സി ആർ പി സിയിലെ സെഷൻ 111 പ്രകാരം December 12-13 തീയതികളിൽ മറ്റ് 6 നേതാക്കൾക്ക് 5 ലക്ഷം രൂപ വീതം ബോണ്ട് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതിഷേധത്തിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാനാണ് ശ്രമമെന്നും ഇത് അഹിംസാത്മക പ്രതിഷേധമാണ് എന്നും കർഷകർ പ്രതിഷേധിക്കുന്നതിനെ ഭരണകൂടം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുമാണ് കർഷകർ ചോദിക്കുന്നത്. ഞങ്ങൾ തീവ്രവാദികളാണ് എന്ന രീതിയിൽ 50 ലക്ഷം രൂപ പിഴ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നും അവർ പറഞ്ഞു. പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ യു പി പോലീസ് ഇത്തരത്തിൽ നടപടിയെടുത്തിരുന്നു. സമര നേതാക്കൾക്ക് പിഴ ചുമത്തുമെന്ന് അറിയിച്ച് അന്ന് നോട്ടീസ് നൽകിയിരുന്നു. പൗരത്വ പ്രക്ഷോഭകരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രതികാര നടപടികളും യോഗി ഭരണകൂടം സ്വീകരിക്കുന്നു. സമാന രീതിയിലാണ് ഇപ്പോൾ കർഷകരോടും പെരുമാറുന്നത്. പ്രതിഷേധിക്കാൻ ഒരു പൗരന് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണിത്. ദളിതരും ഹൈന്ദവരുമാണ് ഉത്തർപ്രദേശിലെ ഭൂരിപക്ഷം കർഷകരും. അതിനാൽ തന്നെ ഇവർക്കെതിരെയുള്ള യോഗിയുടെ ഈ നടപടി ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി തന്നെയായി മാറും.